ആദിമ സഭയ്ക്ക് എല്ലാ ദിവസവും കൂട്ടായ്മയുണ്ടായിരുന്നു. അവർ ദിനം പ്രതി ദേവാലയത്തിൽ കൂടിയിരുന്നു. അതിനുശേഷം വീടുകളിൽ ചെന്നിട്ട് അപ്പം നുറുക്ക് ശുശ്രൂഷയും നടത്തിയിരുന്നു. അപ്പോൾ അവരുടെ എല്ലാ കൂടിവരവിലും അവർ തിരുവത്താഴ ശുശ്രൂഷ നടത്തിയിരുന്നു. എന്തിനാണെന്നറിയാമോ? കർത്താവിൻ്റെ കാൽവറി യാഗത്തെ ഓർക്കാനാണ്. കാരണം കാൽവറിയാണ് എല്ലാറ്റിൻ്റെയും അടിത്തറ. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മറന്നിട്ടുള്ള യാതൊരു ഉല്ലാസവും യാതൊരു ആഘോഷവും യാതൊരു ആരാധനയും യാതൊരു കാര്യപരിപാടിയും സ്വർഗം സ്വീകരിക്കുന്നില്ല. സ്വർഗം സ്വീകരിക്കുന്ന ഏതൊരു ആരാധനയും യാഗപീഠം വഴിയാണ് വരുന്നത്. സമാഗമന കൂടാരത്തിൽ യാഗപീഠം കഴിഞ്ഞിട്ടാണ് ഉപകരണങ്ങളെല്ലാം ഇരിക്കുന്നത്. അതുകൊണ്ട് യാഗപീഠത്തിങ്കിലാണ് ഒരു മനുഷ്യൻ ആദ്യമേ വരേണ്ടത്. ഒരു പാപി, ഒരു വിശുദ്ധൻ, ഒരു പുരോഹിതനൊക്കെ ആദ്യത്തെ എൻട്രൻസ്, എൻട്രി പാസ് കിട്ടുന്നത് യാഗപീഠത്തിൽ നിന്നാണ്. അപ്പോൾ കാൽവറിയോട് ബന്ധപ്പെട്ടാണ് എല്ലാം ഇരിക്കുന്നത്. അവർ എല്ലാവരും എല്ലാ ദിവസവും കൂടി വന്ന് ദേവാലയത്തിൽ വലിയ ആൾക്കൂട്ടത്തിനിടയിൽ ദൈവത്തെ സ്തുതിക്കുകയും വീടുകളിൽ കർത്തൃമേശ നടത്തുകയും ചെയ്തിരുന്നു. പിന്നീട് സഭയ്ക്ക് ലീഡർഷിപ്പിനെ അപ്പോസ്തോലന്മാരുടെ കാലഘട്ടത്തിൽ പ്രഖ്യാപിച്ചു. അതായത് ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്തോലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ എന്നിവരെ നിയമിച്ചതിനാൽ ഇപ്പോൾ തിരുമേശ നടത്തുന്നത് അഭിഷിക്തരും നിയോഗിതരുമായ ദൈവദാസന്മാരാണ്. ഓക്കെ, പക്ഷേ സ്ഥലം നിർബന്ധം ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അഥവാ ലോക്ക്ഡൗൺ നേടുകയാണെങ്കിൽ നിങ്ങളുടെ 10ഓ 15ഓ ഗവൺമെൻറ് അനുവദിക്കുന്ന ആൾക്കൂട്ടവുമായിട്ട് വീടുകളിൽ തിരുമേശ നടത്തണമെന്ന് ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. പക്ഷേ വീട്ടിലെ ആരെങ്കിലും കയറി നടത്തി ശുശ്രൂഷയെ അപമാനിക്കരുതെന്നും കൂടെ ഓർമ്മപ്പെടുത്തട്ടെ. നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് വരാം. അങ്ങനെ ആഴ്ചയിലെ 7 ദിവസവും കൂട്ടായ്മ ഉണ്ടായിരുന്നത് ക്രമേണ 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 3 കൂട്ടായ്മയായി മാറി. 1 വിശുദ്ധ സഭായോഗം, 2 വെള്ളിയാഴ്ച തോറുമുള്ള ഫാസ്റ്റിംഗ് പ്രയർ, 3 കോട്ടേജ് മീറ്റിംഗ്, വീടുകളിൽ മാറി മാറി മീറ്റിംഗ്. അപ്പോൾ ആ മീറ്റിംഗും കൂടെ ഇപ്പോൾ പവർവിഷൻ ഏറ്റെടുത്തു. സഭായോഗം ഏറ്റെടുത്തു, ഉപവാസ പ്രാർത്ഥന ഏറ്റെടുത്തു, കാത്തിരിപ്പ് യോഗം ഏറ്റെടുത്തു. ഇപ്പോൾ തേണ്ട കൂടാരങ്ങളിൽ പാർത്ത്. ഇതാണ് ഇന്നത്തെ നമ്മുടെ സന്ദേശം. അങ്ങനെയാണെങ്കിൽ കോട്ടേജ് മീറ്റിംഗിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കൂടാരങ്ങളിൽ പാർത്ത് എന്ന് പറയുമ്പോൾ കുടുംബത്തോട് ബന്ധപ്പെട്ടാണ് ഈ മീറ്റിംഗ് ഇരിക്കുന്നത്. ഈ മീറ്റിങ്ങിൽ സാധാരണ കുടുംബത്തിലെ പ്രിയപ്പെട്ടവർക്ക് സാക്ഷ്യം പറയാൻ സമയം കൊടുക്കാറുണ്ട്. എന്നാൽ അതെല്ലാം നമുക്ക് ഇതിലകത്ത് പ്രായോഗികമല്ലെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് നേരിട്ട് കൂടാരത്തിനകത്തേക്കൊന്ന് കയറാം. എല്ലാവരും റെഡിയാണോ? ഓക്കെ. 118 സങ്കീർത്തനം 15 വാക്യം, ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. യഹോവയുടെ വലം കൈ വീര്യം പ്രവർത്തിക്കുന്നു, യഹോവയുടെ വലം കൈ ഉയർന്നിരിക്കുന്നു. യഹോവയുടെ വലം കൈ വീര്യം പ്രവർത്തിക്കുന്നു, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. നമുക്കതൊന്ന് ഇംഗ്ലീഷിൽ നോക്കാം. 118 സങ്കീർത്തനത്തിൻ്റെ 15 വാക്യം, ദ വോയിസ് ഓഫ് റിജോയ്സിങ് ആൻഡ് സാൽവേഷൻ ഇൻ ദ ടെൻസ് ആൻഡ് പ്രൈവറ്റ് ഡ്വെല്ലിംഗ് പ്ലേസ് ഓഫ് ദ റൈറ്റസ്. മലയാളത്തിൽ ലഭിക്കാത്ത ചില പദങ്ങളാണ്. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം എന്നതിന് പകരം ദ വോയിസ് ഓഫ് റിജോയ്സിങ് ആൻഡ് സാൽവേഷൻ, അവർ രക്ഷയുടെ ആഘോഷമാണ്. കണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുമ്പോൾ വലിയ അർത്ഥവ്യാപ്തി കിട്ടുകയാണ്.
നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ക്രിക്കറ്റ് കളി കണ്ടിട്ടുള്ള ഉല്ലാസമല്ല, ഫുട്ബോൾ കളി കണ്ടിട്ടുള്ള ഉത്സാഹമല്ല, സീരിയൽ കണ്ടിട്ടുള്ള ചാട്ടവും തുള്ളലുമല്ല, സിനിമയിലെ ഇടി കണ്ടിട്ടുള്ള ബഹളമല്ല, നല്ല ബാർബിക്യൂ ഉണ്ടാക്കിയിട്ട് ഇച്ചിരി കള്ളും കൂടെ കൊണ്ടുവച്ച് കുടിച്ചിട്ടുള്ള ആഘോഷമല്ല. നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷമുണ്ടെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഉല്ലാസം മതിയല്ലോ? അല്ല, രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളു. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണ്ണതയും നിന്റെ വലത്തുവശത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളുടെ കൂടാരങ്ങളിലെ സന്തോഷ സ്വരം കള്ളുകുടിച്ചതിൻ്റെ സന്തോഷമല്ല, കളിക്കാരുടെ സന്തോഷമല്ല, മത്സരികളുടെ സന്തോഷമല്ല, ഭക്ഷണത്തിൻ്റെ സന്തോഷമല്ല, രക്ഷയുടെ സന്തോഷമാണ്. ദ വോയിസ് ഓഫ് റിജോയ്സിംഗ് ആൻഡ് സാൽവേഷൻ ഇൻ ദ ടെൻസ് ആൻഡ് പ്രൈവറ്റ് ഡ്വെല്ലിംഗ് പ്ലേസ് ഓഫ് ദ റൈച്ചസ്. നീതിമാന്മാരുടെ കൂടാരങ്ങൾ എന്നുദ്ദേശിച്ചത് ഇവിടുത്തെ അർത്ഥം പ്രൈവറ്റ് ഡ്വെല്ലിംഗ് പ്ലേസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഒരു 2 സെന്റ് സ്ഥലത്തൊരു വീടെങ്കിലും ഉണ്ട്. 45,000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടുള്ളവരും ഉണ്ടല്ലോ. അതിലൊരാളല്ലേ കഴിഞ്ഞ ദിവസം മരിച്ചുപോയതല്ല, ആത്മഹത്യ ചെയ്തത്. എന്നാൽ നിങ്ങളുടെ കൊച്ചു വീട് മതി, പ്രൈവറ്റ് ഡ്വെല്ലിംഗ് പ്ലേസ്. എല്ലാ മനുഷ്യർക്കും ഒരു ചെറിയ ഒളിയിടമുണ്ട്. മഴ പെയ്യാതെ, മഴ നനയാതെ, വെയിൽ കൊള്ളാതെ ഒന്ന് കിടന്നുറങ്ങാനൊരു സ്ഥലം എല്ലാവർക്കൊക്കെ ഉണ്ട്. ഒരു വിധം ഇല്ലാത്തവർക്ക് ഗവൺമെൻറ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊന്നും ഇഷ്ടമില്ലാത്ത മാനസിക രോഗങ്ങളുള്ളവർ വെയിറ്റിംഗ് ഷെഡിൽ കിടക്കും, അത് വിട്. അപ്പം നിങ്ങളുടെ ആ പ്രൈവറ്റ് ഡ്വെല്ലിംഗ് പ്ലേസിൽ എന്ത് ഉല്ലാസമാണ് ഉള്ളത്? ഞാൻ നിങ്ങളോട് ഒരു സുവിശേഷകൻ എന്ന നിലയിൽ വളരെ ഹൃദയപരമാർത്ഥതയോടുകൂടെ ചോദിക്കുകയാണ്, നിങ്ങളുടെ കൂടാരത്തിൽ നിന്ന് മുഴങ്ങുന്ന ശബ്ദമേതാണ്? ഞങ്ങൾ ചില വർഷങ്ങൾക്ക് മുമ്പ് പിറവത്തുള്ള സിനിമാ തിയേറ്റർ വാടകയ്ക്കെടുത്ത് സുവിശേഷ യോഗം നടത്തി. അന്ന് മാതൃഭൂമി മനോരമ പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ വന്ന വാർത്ത നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇടിയുടെ ശബ്ദം മുഴങ്ങിയിടത്ത് നിന്ന് ഇപ്പോൾ ഹല്ലേലൂയയുടെ ശബ്ദം മുഴങ്ങുന്നു. നമ്മുടെയൊക്കെ വീടുകളിൽ വൈകുന്നേരമാകുമ്പോൾ സിനിമാ തിയേറ്ററായി മാറുകയല്ലേ? ഇപ്പോഴത്തെ TVയുടെ വലിപ്പം എന്ന് പറഞ്ഞാൽ ഒരു ചുവരിൻ്റെ വലിപ്പമുണ്ട്. അതൊക്കെ HD ഡിജിറ്റൽ സംവിധാനങ്ങളുള്ള ടെലിവിഷനാണ്. അതിനകത്തെ പരിപാടി കണ്ടുള്ള സന്തോഷമാണോ ബൈബിൾ ഉദ്ദേശിക്കുന്നേ? അല്ല, മറ്റ് ചിലർ ബാർബിക്യൂ, കോഴിയെ ആടിനെയൊക്കെ ചുട്ട് ഗംഭീരമായിട്ട് കഴിക്കുമ്പോൾ, അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോൾ കള്ളില്ലാതെ പറ്റില്ല. പല സുഹൃത്തുക്കൾ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ കുപ്പികൾ നിരത്തി വെച്ച് മാംസം കഷണം കഷണങ്ങളാക്കി മുറിച്ച് തിന്ന് കുട്ടിച്ചിട്ട് പിന്നെ ഒരു ഡാൻസ് ഉണ്ട്, പിന്നെ ഒരു പാട്ടുണ്ട്, പിന്നെ ഒരു ആഘോഷമുണ്ട്. ഇതാണോ കൂടാരങ്ങളിൽ നിന്നുയരുന്നത്? പിന്നെ വേറെ ചില കൂടാരങ്ങളിൽ നിന്ന് ചീത്തവിളിയാണ് ഉയരുന്നത്. സന്ധ്യയാകുമെന്ന് തുടങ്ങും. എനിക്കറിയാം, പകല് നല്ല മാന്യന്മാരാണ്. സന്ധ്യയാകുമ്പോൾ അവിടുത്തെ ചേട്ടൻ ഒന്ന് പുറത്തേക്ക് പോകും, തിരിച്ചു വന്ന പിന്നെ മലയാളത്തിലല്ല പിന്നെ വർത്തമാനം പറയുന്നത്. നിങ്ങൾ വിചാരിക്കും ഇംഗ്ലീഷിലാണ്. ഇംഗ്ലീഷിലും അല്ല, തെലുങ്കിലും അല്ല, കർണാടകത്തിലും അല്ല, വേറൊരു ഭാഷയാണ്. കുറേ നേരം കേൾക്കുമ്പോൾ മോൾ ഏറ്റുപിടിക്കുമ്പോൾ അമ്മ ഏറ്റുപിടിക്കും. അങ്ങനെ കുറേ നേരത്തേക്ക് ഒരു പ്രത്യേകം ഒരു കാർഗിൽ യുദ്ധത്തിൻ്റെ അന്തരീക്ഷം ആ വീട്ടിലുണ്ടാവും. ബോംബില്ലെന്ന് മാത്രം. നിങ്ങളുടെ കൂടാരത്തിൽ നിന്ന് ഉയരുന്ന ശബ്ദമേത്? പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു. സന്ധ്യാനേരമാകുമ്പോൾ നിന്റെ കൂടാരത്തിൽ നിന്ന് ഉയരുന്ന ശബ്ദമേത്? പ്രഭാതത്തിൽ നിന്റെ കൂടാരത്തിൽ നിന്ന് ഉയരുന്ന ശബ്ദമേത്? അതിരാവിലെ തിരുസന്നിധി
നിധി അണയുന്നൊരു സമയേ അതിയായി നിന്നെ സ്തുതിപ്പാൻ കൃപയരുൾക യേശു പരനെ. ഉഷകാലം നാം എഴുന്നേൽക്കുക പരനേശുവെ സ്തുതിപ്പാൻ. ഉഷകാലം എന്താനന്ദം നമ്മൾ പ്രിയനോടടുത്തിടുകിൽ. ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവരെത്ര പേർ ലോകം വിട്ടുപോയി. ചേർന്ന് പാടാമോ? ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവർ എത്ര പേർ ലോകം വിട്ടുപോയി. ഒന്നോർത്ത് നോക്കി. ഡോക്ടർമാരും നേഴ്സുമാരും ആരോഗ്യമുള്ളവരും ചെറുപ്പക്കാരും എല്ലാം സ്വന്തക്കാർക്ക് കാണാൻ പറ്റാതെ, അപ്പനും അമ്മയ്ക്കും കാണാൻ പറ്റാതെ, മക്കൾക്ക് കാണാൻ പറ്റാതെ. ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട സഹോദരി കോഴഞ്ചേരിയിൽ മരിച്ചിട്ടുണ്ട്. 3 മക്കളും വിദേശത്താണ്, ഓസ്ട്രേലിയയിലും അമേരിക്കയിലുമാണ്, വരാൻ പറ്റൂല. ഇന്നലെ ഭൂവിൽ പാർത്തിരുന്നവർ എത്ര പേർ ലോകം വിട്ടുപോയി. എന്നാലോ നമുക്കൊരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിക്കാം. എന്നാലോ നമുക്കൊരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിക്കാം. നിങ്ങളുടെ വീട്ടിൽ നിന്ന് രാവിലെ ഉയരുന്ന ശബ്ദമേത്? നിങ്ങളുടെ വീട്ടിൽ നിന്ന് വൈകുന്നേരം ഉയരുന്ന ശബ്ദമേത്? കേൾക്കൂ, the voice of rejoicing and salvation is in the tents and private dwelling place of the righteous. Righteous എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവരെന്നേ അർത്ഥമുള്ളൂ. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവരെയാണ് നീതിമാന്മാരെന്ന് വിളിക്കുന്നത്. ദയവായി മനസ്സിലാക്കണം, ഒരു തെറ്റും ചെയ്യാത്തവനെന്ന അർത്ഥമല്ലതിന്. ഇങ്ങനെ ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണകൾ വേണ്ട. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൈവറ്റ് കൂടാരം, അത് ചെറുതോ വലുതോ, എയർ കണ്ടീഷനുണ്ടോ, എത്ര സ്ക്വയർ ഫീറ്റ്, ഇതൊന്നും ദൈവം ചോദിച്ചില്ല. പ്രൈവറ്റ് ഡ്വെല്ലിംഗ് പ്ലേസ്, നിൻ്റെ ആ കൊച്ചു കൂടാരത്തിൽ നിന്ന് എന്താ ഉയരുന്നത്, നീ എന്ത് കഴിച്ചു എന്നുള്ളതും സാരമില്ല, നീ എന്ത് ഉടുത്തു എന്നുള്ളത് സാരമില്ല, നിൻ്റെ ലൈറ്റ് എത്ര വിലയുള്ളതാണെന്നുള്ള വിഷയമില്ല, നിൻ്റെ ടേബിൾ മാറ്റ് എങ്ങനെയുണ്ടെന്നുള്ളത് വിഷയമല്ല, നിൻ്റെ തറയിൽ കിടക്കുന്ന ഗ്രാനൈറ്റ് ആണോ സിമൻ്റ് ആണോ വെറും മണ്ണാണോ എന്നറിയാൻ മേല. കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങളൊരു സഹോദരിയെ സന്ദർഭവശാൽ വിസിറ്റ് ചെയ്തു ചെന്നപ്പോൾ, എൻ്റെ സഭയപ്പെട്ടതല്ല, അതുകൊണ്ട് ആ സന്ദർഭവശാൽ ചെന്നപ്പോഴാണ് ഞാൻ കണ്ടത്. ഒത്തിരി പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ്, പക്ഷേ മുറ്റവും തറയും ഒരുപോലെ ഇരിക്കും, വീട് വാർത്തിട്ടുണ്ട്. ഞാൻ ചിതെന്താവുന്നു ചെയ്യേണ്ടത്, ഇത്രയും ചെയ്തപ്പോൾ പൈസ തീർന്നു. എൻ്റെ മനസ്സ്, എൻ്റെ ഭാര്യ വീട്ടിലോട്ട് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, നമുക്ക് അവരെ ഒന്ന് സഹായിച്ചാലോ. 500 സ്ക്വയർ ഫീറ്റോ 600-750 സ്ക്വയർ ഫീറ്റേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, നമുക്കത് ടൈലിടാം. അത് ചെയ്തെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, ഇപ്പോൾ അത് ടൈലിട്ടുകൊണ്ടിരിക്കുക, തീർന്നുകൊണ്ടിരിക്കുക. നിങ്ങളുടെ വീട് ചെറുതാണെങ്കിലും, നിങ്ങളുടെ കസേര പ്ലാസ്റ്റിക് ആണെങ്കിലും, വീടിന് മുറ്റത്ത് കാറില്ലെങ്കിലും, തലേണയൊക്കെ പഴയ പിച്ചി പറിച്ചതാണെങ്കിലും, അവിടെ നിന്ന് രാത്രിയിൽ ഉയരുന്നത് എന്താ? ഇതാണ് ദൈവത്തിൻ്റെ ചോദ്യം. നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ രക്ഷയുടെ സന്തോഷത്തിൻ്റെ ഘോഷമാണ് ഉയരുന്നത്. വാട്ട് ഈസ് ദ മീനിങ്? ആരാധന, വർഷിപ്പ്. ഹാലലുയ്യ. വീട് ചെറുതാണെങ്കിലും ആരാധന കുറയ്ക്കരുത്, സ്ക്വയർ ഫീറ്റ് കുറവാണെങ്കിലും പാട്ട് കുറയ്ക്കരുത്. എൻ്റെ കുഞ്ഞുങ്ങളും കൂടെ വീട്ടിലുള്ള ദിവസമാണെങ്കിൽ, എൻ്റെ മോൻ ഇപ്പോൾ കാനഡയിലുണ്ട്, അവൻ വീട്ടിലുണ്ടെങ്കിൽ 1 മണിക്കൂറിൽ കുറഞ്ഞ് കുടുംബ പ്രാർത്ഥന നടക്കുകയില്ല. കാരണം അവൻ ഗിറ്റാറൊക്കെ വായിച്ച് പുതിയ പുതിയ പാട്ട് 2-3 എണ്ണം പാടും. പിന്നെ ഇപ്പോൾ ആ സ്ഥാനം പിടിച്ചടക്കിയിരിക്കുന്ന കൊച്ചുമോനാണ്, അവൻ്റെ പേര് മീക്ക. അവനും 1-3 പാട്ട് പാടാതെ പ്രാർത്ഥിക്കാൻ സമ്മതിക്കുകയില്ല. അവൻ്റെ പ്രധാനപ്പെട്ട പാട്ട് തീ പോലെ ഇറങ്ങണമേ. ഞാനിതൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്, വെറുതെ ഒരു പ്രസംഗം പറയുകയല്ല, റിയൽ ഫാക്റ്റാണ് പറയുന്നത്. നിങ്ങളുടെ വൈകുന്നേരമാകുമ്പോൾ, ഞാനൊക്കെ വിശ്വാസി വന്ന നിലത്ത് വൈകുന്നേരമാകാൻ വേണ്ടി കൊതിയാ പാടിയിടുന്നു, പാട്ട് പാടി, ഡ്രമ്മൊക്കെ ഉണ്ട് വീട്ടിൽ, ഡ്രമ്മൊക്കെ കൊട്ടി പാട്ട് പാടി. എൻ്റെ പൊന്നെ, ഒരു സഹായം തന്നെ.
ഈ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന എന്ത് രസമാണെന്നറിയോ. ഇത് സ്ഥിരമായി കഴിയുമ്പോൾ അയലൊക്കംകാർ നിങ്ങളുടെ വീട്ടുകാരെ കുറിച്ച് എൻ്റെ വീടിനെ കുറിച്ച് എന്നാ പറയുന്നറിയോ? ഞങ്ങൾ പറഞ്ഞുതരാം, ഞങ്ങളുടെ അനുഭവം പറഞ്ഞുതരാം. ഞങ്ങളുടെ വീട്ടിലോട്ട് പോകാനായിട്ട് വഴി ചോദിച്ചാൽ ഉടനെ അവർ നാട്ടുകാർ പറയുന്നതിനാണ് അവർ, ആ കൊട്ടി പാടുന്ന വീടല്ലേ, ആ അതെ അതെ, അദ്ദേഹം നേരെ പോയാൽ മതി. ഏത് വീട്ടുപേര് പറഞ്ഞാലും ഇത്രയും ഒക്കത്തില്ല. കൊട്ടിപ്പാടുന്ന വീട്, കൈകൊട്ടി പാടുന്ന വീടല്ലേ, അതെ അത്തേണ്ടത് അപ്പുറത്ത്. അതേസമയത്ത് വേറെ ചില വീടിൻ്റെ അഡ്രസ്സ് എന്നാണെന്നറിയോ? ആ വൈകുന്നേരം അവൻ ചീത്തവിളിയുള്ള വീടല്ലേ, അതുതന്നെ അതുതന്നെ കറക്റ്റ് അതുതന്നെ. ചോദ്യം, നിങ്ങളുടെ കൂടാരത്തിൽ നിന്ന് രാവിലെയും വൈകിട്ടും എന്താ ഉയരുന്നേ? അടുപ്പിൽ നിന്ന് തീയുടെ പുക ഉയരുന്നുണ്ടെങ്കിൽ അകത്ത് നിന്ന് ആരാധനയുടെ തീ ഉയരണം. ഹല്ലേലൂയ. അടുപ്പിൽ നിന്ന് കുക്കിങ്ങിന്റെ പുക മുകളിലേക്ക് ഉയരുന്നുണ്ടെങ്കിൽ ഹൃദയത്തിൽ നിന്ന് ആരാധനയുടെ തീ മുകളിലേക്ക് ഉയരണം. കാരണം നിന്റെ അടുപ്പിൽ തീ പുകയാൻ കാരണം ദൈവത്തിന്റെ കരുണയാണ്. അടുപ്പിലെ ആഹാരം നിന്റെ ഉദരത്തിലേക്ക് വരാൻ കാരണം ദൈവത്തിന്റെ ദയയാണ്. അടുപ്പിൽ തീയുണ്ടെങ്കിൽ ഹൃദയത്തിൽ തീ വേണം. ആമേൻ. അടുത്ത വാചകം ഞാൻ കേൾപ്പിക്കട്ടെ. ദ റൈറ്റ് ഹാൻഡ്, ദ ടെൻഡ് Tents and private dwelling place of the righteous. Bracket il uncompromisingly ennu parnja yadoru compromise illada veettil irunnu devathe paadi sudikkuna kaariyai parayunnu kekunnundo. Uncompromisingly ningalku venamengil amplified bible eduthu nokkam. Oru ottu thirpu illatha aaradhana, oru vittu veezhcha illatha aaradhana. Choru undengil, kari undengil, illengil എല്ലാ ദിവസവും ഒന്നും കൂട്ടാനൊന്നും ഒത്തൊന്നും വരില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും കിട്ടാനും ഇല്ലല്ലോ. പക്ഷെ ആരാധന കുറയ്ക്കരുത്. പ്ലീസ് ഈ സമയത്ത് ആരാധന കൂട്ടണം കേട്ടോ. ഈ സമയത്ത് വലിയ പണിത്തിരക്കില്ലല്ലോ. ഒരു 6 മണിക്ക് എല്ലാം കഴിഞ്ഞ് വീട്ടിലിരിക്കണം. ഒരു 2-3 മണിക്കൂർ പാട്ട് പാടണം. എന്നിട്ട് പവർവിഷൻ്റെ ടൈം വരുമ്പോൾ അതിലോട്ട് കയറണം. ആ കൂടെ അങ്ങ് ആരാധിക്കണം ദൈവത്തെ. ഹല്ലേലൂയ. ഈ പറയുന്നതെല്ലാം അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്, വെറുതെ പറയത്തില്ല. അൺകോംപ്രമൈസിംഗ്ലി ഒരൊത്തുതീർപ്പുമില്ലാത്ത സ്തുതി ആരാധന. മൈക്കില്ലാതെ വീട്ടിൽ ഉറക്കപ്പാട്ട് പാടുന്നതിന് ആർക്കും എതിർക്കാൻ ഒക്കുകയില്ല. അവനവൻ്റെ വീട്ടിൽ ദൈവത്തെ സ്തുതിക്കുന്നതിന് എതിർക്കാൻ പറ്റൂല. ഫ്ളാറ്റിലാണെങ്കിലും പാടാം, മൈക്ക് വെച്ച് ഒച്ച വെക്കരുതെന്ന് മാത്രം. ഓക്കെ, അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും കേട്ടോണം. 16-ാം വാക്യം, ദ റൈറ്റ് ഹാൻഡ് ഓഫ് ദ ലോർഡ് ഈസ് എക്സാൾട്ടഡ്. അവിടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു. ദ റൈറ്റ് ഹാൻഡ് ഓഫ് ദ ലോർഡ് ഡസ് വയലന്റ്ലി and achieves strength. Violent ആകാന്നുള്ള വാക്കിൻ്റെ അർത്ഥം അറിയാമല്ലോ, തമ്പുരാൻ ചൂടാവുമെന്ന്. എന്തിനു വേണ്ടി? നമുക്ക് വേണ്ടി, നമ്മുടെ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി. നീ ഇവിടെ ഇരുന്ന് സ്തുതിക്കുമ്പോൾ നിനക്കെതിരെ ആഭിചാരം ചെയ്യുന്നവനോട് ദൈവത്തിൻ്റെ കൈ വീര്യം പ്രവർത്തിക്കുമെന്ന്. നീ ഇവിടെ ഇരുന്ന് കൈയടിച്ച് പൊട്ടിയെപ്പോലെ പൊട്ടനെപ്പോലെ സ്തുതിച്ച് ആരാധിക്കുമ്പം നിനക്കെതിരെ ആഭിചാരം ചെയ്യുന്ന സകല വ്യാപാര പോരുകളുടെ മേലും യഹോവയുടെ വലങ്കൈ വയലന്റ് ആവും, വീര്യം പ്രവർത്തിക്കും. എത്ര അനുഭവങ്ങൾ എനിക്കുണ്ടെന്നറിയോ. ഞങ്ങളുടെ സഭയിൽ ഏറ്റവും പരിജ്ഞാനം കുറവുള്ള ഒരു സഹോദരിയുണ്ട്. എല്ലാവരുടെ വിചാരം പരിജ്ഞാനം ഇല്ലെന്നാ, പൊട്ടയാന്നാ. പക്ഷെ അവരുടെ പാട്ടും കയ്യടിയും പ്രാർത്ഥനയും എന്ത് വിഷയം വന്നാലും പുള്ളിക്കാരത്തിൽ പറയുന്നത് ഒന്നും പേടിക്കണ്ട പാസ്റ്ററെ, എനിക്കും എന്നോട് ഒരു പ്രാർത്ഥനാ വിഷയം പോലും വിളിച്ച് പറയത്തില്ല. എന്നാന്നറിയോ, അവർക്ക് ധൈര്യം, ദൈവ പ്രാർത്ഥന കേൾക്കുമെന്ന്. വിളിച്ച് പറയണ്ട പാസ്റ്ററെ, ബുദ്ധിമുട്ടിക്കണതേ, നമുക്ക് പ്രാർത്ഥിക്കാമെന്നേ. വേറെ ചിലരുണ്ട്, അവർ നാട്ടുകാരുടെ കാര്യം കൂടെ ചോദിക്കും. അവരെ വിളിച്ചായിരുന്നു, ഇവരെ വിളിച്ചായിരുന്നു, എന്തിനാണ് ഈ വിളിക്കുന്നേ? ദൈവത്തെ വിളിക്കാൻ പാടില്ലേ? പ്രൈസ് ദ ലോർഡ്. അങ്ങനെ ഒരു ഒന്ന് രണ്ട് ചില പാവപ്പെട്ട സഹോദരിമാരുണ്ട്. അവരിരുന്ന് പ്രാർത്ഥിച്ച് അവരുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുക. അവർ കുടുംബത്തിൽ നിന്ന് സ്വത്ത് കിട്ടിയിട്ടില്ല. അവർക്ക് ന്യായമായി കിട്ടേണ്ടത് പലതും ബ്ലോക്ക് ചെയ്യപ്പെട്ടു. പക്ഷെ അവരുടെ കുടുംബത്തിൽ ദൈവം ഇന്ന് അത്ഭുതം ചെയ്തുകൊണ്ടിരിക്കുക. എന്തൊരു അനുഗ്രഹം, എന്തൊരു സന്തോഷം, എന്തൊരു നന്മ. ദൈവത്തിൻ്റെ കൈ നിനക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നിന്നെ തകർക്കാൻ ഒരു കൊറോണയ്ക്കും കഴിയില്ല. നിന്നെ തകർക്കാൻ ഒരു കൂടോത്രത്തിനും കഴിയില്ല. നിന്നെ തകർക്കാൻ ഒരു ആഭിചാരത്തിനും കഴിയത്തില്ല. ഒരു ആസൂയയ്ക്കും കഴിയത്തില്ല. അടുത്ത വാക്ക് എന്നാണെന്നറിയോ? ഞാൻ മരിക്കില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും.
കൊറോണയാൽ ഭയപ്പെടുന്ന കുഞ്ഞെ, ഈ വാക്യം പറ, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഐ ഷാൽ നോട്ട് ഡൈ ബട്ട് ലൈവ്. എത്ര പേർ എന്റെ കൂടെ ചേർന്ന് പറയും, ഐ ഷാൽ നോട്ട് ഡൈ ബട്ട് ലൈവ്. And shall declare the work and recount the illustrations, acts of the Lord. യഹോവയുടെ പ്രവൃത്തികളുടെ വർണ്ണനയായിരിക്കും ഇനി എൻ്റെ ജീവിതത്തിൽ. ഞാൻ മരിക്കാൻ പോവല്ല. ചിലർ ശവപ്പെട്ടി സ്വപ്നം കാണുന്നു, ചിലർ ശവക്കോട്ട സ്വപ്നം കാണുന്നു, ചിലർ മെഴുകുതിരി സ്വപ്നം കാണുന്നു. നിർത്ത, ഇങ്ങനെ പറയണം, ഐ ഷാൽ നോട്ട് ഡൈ ബട്ട് ലൈവ്. ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിക്കും. ജീവിച്ചിട്ട് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളെ ഞാൻ വ്യാഖ്യാനിച്ച് വർണ്ണിച്ച് വിവരിക്കും. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, കൂടാരങ്ങളിൽ പാർത്ത് ദൈവത്തെ സ്തുതിച്ചാൽ യഹോവയുടെ കൈ ആ കൂടാരത്തിന്റെ മേൽ ഉയരുകയും വീര്യം പ്രവർത്തിക്കുകയും മരണത്തെ വഴിമാറ്റി വിട്ടിട്ട് ദൈവത്തിന്റെ അത്ഭുതങ്ങളെ വർണ്ണിക്കുന്നവരാക്കി മാറ്റുകയും ചെയ്യും. ഈ വചനത്തിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പവർവിഷനിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം. ഗോഡ് ബ്ലസ് യു.